മേരി എന്ന 2 വയസ്സുകാരിയുടെ കാണാതാകലിൽ ദുരൂഹതയേറെയാണ്. പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഏറെ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്തു നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ബഹിരാകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന ബ്രഹ്മോസിനടുത്താണ് നാടോടികൾ റോഡരികിൽ ടെന്റ് കെട്ടിക്കിടന്നിരുന്നത്. വിമാനത്താവളവും റോഡും റെയിൽവേ ട്രാക്കും സമാന്തരമായി പോകുന്ന അതിസുപ്രധാന മേഖലയാണ് ഓൾഡ് സയൻസ് കോളേജിനടുത്തുള്ളത്. ശംഖുമുഖം കടൽ കഴിഞ്ഞാൽ വിമാനത്താവളം, അതുകഴിഞ്ഞ് VSSC പോലുള്ള സുപ്രധാന സ്ഥലത്തേക്ക് പോകാനുള്ള റോഡ്, തൊട്ടടുത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള റെയിൽപാതയും. ഈ സ്ഥലത്തായിരുന്നു ഏറെ കാലമായി ഈ നാടോടി കുടുംബത്തിൻ്റെ അന്ത്യുറക്കം. ടൈറ്റാനിയം പോലുള്ള വ്യവസായ സ്ഥാപനങ്ങളും ഓൾഡ് സയൻസ് കോളേജിൻ്റെ ഗേറ്റും എല്ലാം ഇവിടെയാണ്. എന്നാൽ മാഫിയ സംഘങ്ങളുടെ കേന്ദ്രം കൂടിയാണിത്. എയർപോർട്ട് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടക്കുന്ന ഈ പ്രദേശത്ത് പോലീസിന് പോലും പരിശോധനകൾ നടത്തുക ഏറെ വെല്ലുവിളിയാണ്. കഞ്ചാവും ലഹരിയും എല്ലാം നിറയുന്ന മേഖല. റെയിൽവേയുടെ സ്ഥലത്ത് ചതുപ്പും കാടുമൂടിയ പ്രദേശങ്ങളും ഏറെയാണ്. ഈ പ്രദേശത്ത് നിന്നും പാതിരാത്രി തട്ടിക്കൊണ്ടുപോയ കുട്ടിയെക്കുറിച്ച് ഒരു തുമ്പുമില്ല. 15 പേർ നാടോടി സംഘത്തിലുണ്ട്. തേനടക്കം ശേഖരിക്കുന്ന ജോലിയിലേർപ്പെടുന്ന സംഘത്തിലെ കുട്ടിയെയാണ് കാണാതായത്. കുട്ടിയുടെ അച്ഛൻ നൽകിയ മൊഴിയും വ്യക്തമല്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നുവെന്നതാണ് സൂചന. സിനിമാ സ്റ്റൈലിലെ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന സംഘങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഡോളർ ഇടപാട് സംഘങ്ങളും സജീവം. ബ്രഹ്മോസും വിമാനത്താവളവും എല്ലാം ഉണ്ടെങ്കിലും പേട്ടയുടെയും ശംഖുമുഖത്തിൻ്റെയും പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ എന്തും ഏതും നടക്കും. അതുകൊണ്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പരാതിയെ പോലീസ് ഗൗരവത്തോടെ കണ്ടത്. നിരവധി നാടോടി സംഘങ്ങൾ ഇവിടെയുണ്ട്. നാടോടി ദമ്പതിമാരുടെ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് കാണാതായത്. പോലീസ് പരിശോധന നടത്തി വരികയാണ്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരുടെ കുട്ടിയാണ്. നാടോടി സംഘം റോഡരികിൽ കിടന്നുറങ്ങുന്നതിനിടെ 1 മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കുട്ടിയെ കാണാതായി എന്ന വിവരം അറിഞ്ഞത്. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാരെത്തി. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അയൽ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. തീവണ്ടിയിലും മറ്റും കുട്ടിയെ കടത്താനുള്ള സാധ്യത മനസ്സിലാക്കിയാണ് ഇത്. ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ സ്കൂട്ടറിൽ 2 പേർ പോകുന്നത് കണ്ടുവെന്നും അവരായിരിക്കണം കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് ദമ്പതിമാർ പറയുന്നത്. റോഡരികിൽ വർഷങ്ങളായി ഇവർ തമ്പടിച്ച് താമസിച്ചു വരികയായിരുന്നു. ദീർഘകാലമായി ഇവർ ഹൈദരാബാദിലായിരുന്നു. പിന്നീടാണ് കേരളത്തിലെത്തിയത്. 3 ആൺകുട്ടികളടക്കം 4 കുട്ടികളാണ് ഇവർക്ക്. എന്തായാലും പോലീസ് സ്ഥലത്ത് വ്യാപക പരിശോധന നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. പുള്ളിയുള്ള ഷർട്ടിട്ട് കിടന്നുറങ്ങുകയായിരുന്നു കുട്ടി. ഇതിനിടയിലാണ് കാണാതായത്. ഓൾഡ് സയൻസ് കോളേജിന് സമീപത്തു നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. 1 മണിക്ക് ശേഷം ഉണർന്നപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്ന് രക്ഷിതാക്കൾ പോലീസിൽ മൊഴി നൽകി. സഹോദരങ്ങൾക്കൊപ്പമാണ് കുട്ടി ഉറങ്ങിയതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ സമീപത്ത് കണ്ടതായുള്ള മൊഴിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മഞ്ഞ സ്കൂട്ടറാണ് വന്നതെന്നും അതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കാണാതായ കുഞ്ഞിൻ്റെ മൂത്ത സഹോദരൻ വെളിപ്പെടുത്തി. എന്തായാലും 8 മണിക്കൂർ, അതായത് 9 മണിക്കൂറിലേക്ക് എത്തുകയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന.